നമസ്കാരം കയ്യും കാലും കെട്ടിയിട്ട ശേഷം മാറിടം മുറിച്ച് ചോര ഒഴുക്കും പിന്നീട് കഴുത്തഴുത്തു കൊല്ലും ശരീരത്തിൽ നിന്ന് വാർന്ന രക്തം വീട് മുഴുവൻ തളിച്ച് ശുദ്ധി വരുത്തിയ ശേഷമായിരുന്നു പൂജകൾ നടത്തിയിരുന്നത് കേരളത്തെ വിറപ്പിച്ച നരബലിയിൽ ഇരയായ സ്ത്രീകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഇങ്ങനെയാണ് സിനിമയിൽ അഭിനയിച്ചാൽ പത്ത് ലക്ഷം നൽകാമെന്ന വാഗ്ദാനമാണ് കാലടിയിൽ താമസിച്ചിരുന്ന വടക്കഞ്ചേരി സ്വദേശിനി റോസ്ലിക്കും കടുവന്ത്രയിൽ താമസിച്ച് ലോട്ടറി കച്ചവടം നടത്തിവന്ന പത്മിക്കും ഷാഫി നൽകിയത് പണം ലഭിക്കുമെന്ന് കേട്ടതോടെ ഇരുവരും ഇയാളുടെ വലയിൽ ആകുകയായിരുന്നു റോസ്ലിയെ കൂട്ടിക്കൊണ്ടുപോയി അന്നേ ദിവസം തന്നെ കൊലപ്പെടുത്തി പൂജ നടത്തി റോസ്ലിയെ കാണാതായിട്ടും കാര്യമായ അന്വേഷണം ഉണ്ടാകാതെ വന്നതോടെയാണ് ഇയാൾ അടുത്ത ഇരയെ തേടുന്നത് വ്യക്തിപരമായി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയായിരുന്നു മുഹമ്മദ് ഷാഫിയുടെ ലക്ഷ്യം അതേസമയം വീട്ടിൽ സമ്പത്തുണ്ടാക്കുകയായിരുന്നു ഭഗവത് സിംഗിന്റെ ഉദ്ദേശം ഒരു പൂജ കൂടി വേണ്ടി വരുമെന്നും ശാപത്തിന് ശക്തി നിറഞ്ഞു നിൽക്കുകയാണെന്നും എന്നും പറഞ്ഞ് സിംഗ് വിശ്വസിച്ചു മാത്രമല്ല പൂജയ്ക്ക് വേണ്ട പണം നൽകുകയും ചെയ്തു ഇതോടെ കടവന്തരയ്ക്ക് അടുത്തു താമസിച്ചിരുന്ന പത്മം എന്ന സ്ത്രീയെയും ഷാഫി വലയിലാക്കി സിനിമയിൽ അഭിനയിച്ചാൽ സാമ്പത്തിക നേട്ടമുണ്ടാകുമെന്നും പത്ത് ലക്ഷം രൂപ നൽകാമെന്നുമായിരുന്നു ഇവർക്കും നൽകിയ വാഗ്ദാനം നിത്യവിടുത്തിക്ക് ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന പത്മം പത്ത് എന്ന വാഗ്ദാനത്തിന് വഴിപ്പെടുകയായിരുന്നു തിരുവല്ലയിൽ എത്തിച്ച ശേഷം ഇവരെയും ക്രൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു പത്മത്തെ കാണാതെ വന്നതോടെ മകൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിയുന്നതിലേക്ക് വഴിതെളിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക